بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، وبعد. الحمد لله. ഏതായാലും നസീറുദ്ദീൻ റഹ്മാനിക്ക് ഒരു പൂതി ഉണ്ടായിരുന്നു. ഞാനൊന്നും ഇവിടെ കയറി എന്ന് പറയണമെന്നുള്ള ആ പൂതി അങ്ങ് തീർത്തു കൊടുക്കാന്ന് കരുതി. ഏതായാലും അൽഹംദുലില്ലാഹ് എടവണ്ണയിലെ സംവാദം കഴിയുമ്പോൾ ഇവിടെ ഒരു കാര്യം തീരുമാനമായിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള ദുആ വേളയിൽ മഹാന്മാരെ ഇടയാളന്മാരാക്കാൻ പറ്റും എന്ന കാര്യത്തിൽ തീരുമാനമായി. അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ദുആ വേളയിൽ മഹാന്മാരെ ഇടയാളന്മാരാക്കാൻ പറ്റില്ല എന്നതിന് ഏതെങ്കിലും ഒരു തുണ്ട്, ഒരു പേരിന് സുഹൃ ചോദിച്ചില്ലേ, ഒരു മരുന്നിന്, ആ ഒരു മരുന്നിന് പോയിട്ട് ഒരു ക്യാപ്സൂൾ പോലും കൊടുക്കാൻ നസീറുദ്ദീൻ റഹ്മാൻ ഇത്ര കണ്ട് പറഞ്ഞിട്ടും സാധ്യമായില്ല. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു സഫസൂറിന്റെ ഈ വിഷയത്തിലെ പിന്നെ വ്യവസ്ഥ എഴുതിയ സന്ദർഭത്തിൽ ഞങ്ങൾ വരച്ച, ഞങ്ങൾ വിരിച്ച വലയിൽ അവർ വീണപ്പോ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ഹനീഫ മൗലവിയും അനസ് മൗലവിയും ഇതിൽ നിന്ന് ഒളിച്ചോടുമെന്ന്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം ആ വാദവുമായി സംവാദത്തിന് നിങ്ങൾ വന്നിരുന്നാൽ 935 മുതലുള്ള മുഴുവൻ മുജാഹിദ് നേതാക്കന്മാരെയും തള്ളേണ്ടി വരും. അതിനു പുറമെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതാ തള്ളിയിരിക്കുന്നു. എല്ലാവരെയും തള്ളേണ്ടി വന്നു. കുഞ്ഞീദ് മദനിയെ മുമ്പ് തള്ളിയതിന്റെ പിറകെ വീണ്ടും തള്ളേണ്ടി വന്നു. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെയും ഇബ്നു തൈമിയയെയും ഉദ്ധരിച്ചുകൊണ്ടാണ് ചോദിച്ചത്, തൊടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹുവിനോടുള്ള ദുആ വേളയിൽ തവസ്സുൽ നടത്തുന്നതിന് ഇടയാളന്മാരെ നിശ്ചയിക്കാം എന്നതിനെ എതിർത്തുകൊണ്ട് ഒരായത്തും ഇതുവരെ ഓതാൻ അവർക്ക് സാധ്യമായിട്ടില്ല. മാത്രമല്ല, ഒരു സംവാദത്തിന് വരുമ്പോൾ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞങ്ങളുടെ വിഷയാവതരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ വിഷയാവതരണത്തിൽ എന്താണ് സുന്നികളുടെ വാദം? ആ വാദം സമർത്ഥിച്ചു, മുജാഹിദുകളുടെ വാദത്തിന്റെ പൊട്ടത്തരങ്ങളെ ഗണ്ഡിച്ചു, അതിലെ പ്രശ്നങ്ങളെ കൃത്യമായി എണ്ണം അക്കമിട്ട് പറഞ്ഞു. എന്നാൽ തിരിച്ചു നടത്തിയ വിഷയാവതരണത്തിൽ ഞങ്ങളുടെ വിഷയാവതരണത്തെ ഒന്ന് തൊടാനോ അതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ആശയത്തെ നിരൂപണം ചെയ്യാനോ, അതൊക്കെ പോട്ടെ, അവരുന്നയിച്ച വാദത്തിനെ ഗണ്ണിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ മറുചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ അവർക്ക് സാധ്യമായില്ല എന്ന് മാത്രമല്ല, ആകെ ചെയ്ത പണി എന്താണ്? അവരുടെ വിഷയാവതരണമാകട്ടെ, അതിനുശേഷമുള്ള അവതരണങ്ങളാവട്ടെ, അതിലൊക്കെ കവല പ്രസംഗം നടത്തി. നിങ്ങളുടെ മുമ്പിൽ സാധാരണ വന്നിരിക്കാറുള്ള കുഞ്ഞാടുകളെ പോലെ വന്നിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞീദ് മദനി പഠിപ്പിച്ച തൗഹീദ് വെച്ച് മക്കാ മുസ്ലിഖുകളുടെ മേൽ അവതരിക്കപ്പെട്ട ആയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ മേൽ ആരോപിച്ചുകൊണ്ടാണ് ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾ തന്നെ ഉണ്ടായത്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞു. അത് അസ്ഥാനത്തുള്ള ചോദ്യങ്ങളായിരുന്നു പലതും. അതിന് കൃത്യമായുള്ള വിശദീകരണങ്ങൾ നൽകപ്പെട്ടു. പിന്നീട് സംവാദം അതിന്റെ ട്രാക്കിലേക്ക് കയറിയത് സുന്നി പക്ഷത്തിന്റെ ഞങ്ങളുടെ ഉസ്താദുമാരുടെ ചോദ്യോത്തരങ്ങൾ തുടങ്ങിയപ്പോഴാണ്. ഓരോ ചോദ്യങ്ങളും മുജാഹിദുകളുടെ വൈരുദ്ധ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾ നോക്കൂ, ഓരോ ചോദ്യങ്ങളും വൈരുദ്ധ്യങ്ങൾ. ആദ്യമായി അവരോട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ അവർക്ക് സാധ്യമായിട്ടില്ല ഇല്ലേ? പിന്നെ അസ്അലുക ബിഹഖി സായിലീന അലൈക, ബിഹഖി സായിലീന അലൈക എന്ന് ചോദിക്കാൻ പറഞ്ഞതാരാ? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അങ്ങനെ ചോദിക്കരുത് എന്ന് പറഞ്ഞതാരാ? കുഞ്ഞീദ് മദനി. നിങ്ങൾ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ സ്വീകരിക്കുമോ കുഞ്ഞീദ് മദനിയെ സ്വീകരിക്കുമോ? എന്താ മറുപടി പറഞ്ഞത്? അത് സമസ്തക്കാരാണെങ്കിൽ ശിർക്ക്, പുതിയ നിർവചനം, ശിർക്കിന് പുതിയ മാനദണ്ഡം. കുഞ്ഞീദ് തൗഹീദ് പറഞ്ഞ പോലെ റഹ്മാനി തൗഹീദ് ഇടവണ്ടയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. റഹ്മാനി നിങ്ങൾക്കൊരു ഭാരമാണെന്ന് ഇതോടുകൂടി അനസ് മൗലവി പിന്നെ ഹനീഫ മൗലവി മനസ്സിലാക്കും. ബിഹക്കിസായിലിനെ എന്ന് ചോദിക്കൽ സുന്നത്താണെന്ന് ഇബ്നു അബ്ദുൽ വഹാബ്. ബിഹക്കിസായിലിനെ ചോദിക്കൽ സുന്നത്താണെന്ന് ഇബ്നു അബ്ദുൽ വഹാബ്. എന്നാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞത് കുഞ്ഞീദ് മദനി. ഞങ്ങൾ എന്തിനാ അത് ചോദിക്കണമെന്ന് അറിയോ? ഈ ഇരിക്കുന്ന ആളുകൾ നാളെ നിങ്ങളോട് ചോദിക്കും, നമ്മൾ കുഞ്ഞീദ് മദനിയെ തള്ളുമോ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളുമോ? രണ്ടും കൂടി ഒരുമിച്ച് കെട്ടാൻ പറ്റൂലല്ലോ. ആ ചോദ്യമാണ് ഞങ്ങളോട് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം വന്നു, അള്ളാഹുവിനോട് ദുആ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും മറ്റു അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ എന്നിങ്ങനെ അള്ളാഹു തആല മഹബൂബീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന ശിർക്കാണോ? ഈ മഹബൂബീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ പറ്റുമെന്ന് കെ എം മൗലവി, മഹബൂബികളെ കൊണ്ട് തവസ്സുൽ ചെയ്യും പറ്റുമെന്ന് കെ എം മൗലവി. ഈ കെ എം മൗലവി എഴുതി വെച്ച ഈ വാറോലകൾ അല്ലേ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സുന്നിവാദമല്ലേ, എങ്കിലും ഇത് വാറോലയല്ലേ? ആരെ കെ എം മൗലവി? കെ എം മൗലവി വലിയാണ് പോലും. ആ വലിയായ കെ എം മൗലവി പഠിപ്പിക്കുന്ന മഹബൂബാണ്. എന്നാൽ ഇവിടെ ഞങ്ങളുടെ നേതാവാണെന്ന് പരിചയപ്പെടുത്തിയ കുഞ്ഞീദ് മദനി പറയുന്നത് ശിർക്കാണ്. ആരെ സ്വീകരിക്കും? കുഞ്ഞീദ് മദനിയെ സ്വീകരിക്കുമോ അതോ കെ എം മൗലവിയെ സ്വീകരിക്കുമോ? ഇനി മൂന്നാമത് ചോദിച്ചു, മുഹൈദ്ദീൻ ഷെയ്ഖിന്റെ റബ്ബേ, മമ്പറന്നങ്ങളുടെ റബ്ബേ, ബദരീങ്ങളുടെ റബ്ബേ എന്നിങ്ങനെ ചവസ്തുൽ ചെയ്യുന്ന ശിർക്കാണോ? അത് ശിർക്കാണോ അല്ലേ എന്ന് ചോദിച്ചു. ചോദ്യം കൃത്യമാണ്, വാദത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യമാണ്.
അല്ലാഹുവിനോടുള്ള ദുആ വേളയിൽ ഇടയാളന്മാരെ നിർത്തൽ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എവിടെ പറഞ്ഞു? അത് ചോദിച്ചില്ലല്ലോ. എവിടെ പറഞ്ഞു? ഈ ഇരിക്കുന്ന മുജാഹിദുകളോടും ഇത് കേൾക്കുന്ന മുഴുവൻ വഹാബി സുഹൃത്തുക്കളോടും പറയട്ടെ, അല്ലാഹുവിനോടുള്ള ദുആ വേളയിൽ മഹാന്മാരാ ഇടയാളന്മാരാക്കി നിർത്തൽ ശിർക്കാണെന്ന് പറഞ്ഞത് ആരാണ്? ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ അൽമനാർ എഴുതിയിട്ടുണ്ട്, പല തവണ എഴുതിയിട്ടുണ്ട്. അൽമനാർ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞീദ് മദനി പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞീദ് മദനിയും അൽമനാറും പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ സാക്ഷാൽ കെ എം മൗലവി പറഞ്ഞത്. ആ കെ എം മൗലവിയെ സ്വീകരിക്കുമോ, ഇവരെ സ്വീകരിക്കുമോ? ഏറ്റവും ചുരുങ്ങിയത് നാളെ മഹ്ശറിൽ ചെന്ന കെ എം മൗലവി ചുരുക്കിലെ പൊന്നാർ ചെങ്ങായിമാരുടെ പേര് കളഞ്ഞില്ലേ? ഞാനുണ്ടാക്കിയ, ഞാൻ നട്ടുവളർത്തിയ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ എന്റെ പേരിക്ക് ദുഷ്പരുണ്ടാക്കിയില്ലെന്ന് ചോദിക്കൂലേ? അവസാനം നമ്മൾ പറഞ്ഞു വാദത്തിൽ രണ്ടു തവണ പ്രാർത്ഥന എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ പ്രാർത്ഥനയുടെ നിർവചനം ഖുർആനിലുണ്ടോ? അപ്പൊ എന്താ മൂപ്പര മറുപടി? ഖുർആൻ പിന്നെ നിർവചനം പറയുന്ന ഗ്രന്ഥമല്ലല്ലോ. ആർക്കാ മറുപടി? കെ എം മൗലവിക്ക്. കെ എം മൗലവിയോട് നസീറുദ്ദീൻ റഹ്മാനി പറയുന്നു, കെ എം മൗലവി നിങ്ങൾ നിർവചനം പറഞ്ഞത് ശരിയല്ല, ഖുർആനിന് വിരുദ്ധമാണ്. കുഞ്ഞീദ് മദനിയോട് നസീറുദ്ദീൻ റഹ്മാനിയുടെ മറുപടി, കുഞ്ഞീദ് മദനി നിങ്ങൾ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിർവചനം നടത്തിയത് ശരിയല്ല, അത് ശിർക്കാണ്, ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. നസീറുദ്ദീൻ റഹ്മാനിയുടെ വക കെ എം മൗലവിക്ക് മറുപടി, നസീറുദ്ദീൻ റഹ്മാനിയുടെ വക അൽമനാറിന് മറുപടി, നസീറുദ്ദീൻ റഹ്മാനിയുടെ വക കുഞ്ഞീദ് മദനിക്ക് മറുപടി. എനിക്ക് പേടി നിങ്ങൾക്ക് ഈ ഇടവണ്ണയിൽ ഓഡിറ്റോറിയത്തിലും സ്വസ്ഥമായി പോകാൻ കഴിയുമോ എന്നാണ് ഇവര് പിടിക്കുനിങ്ങളെ. അൽമനാറിനെ സ്വീകരിക്കാതെ നസീറുദ്ദീൻ റഹ്മാനിയെ സ്വീകരിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഈ വന്നിരിക്കുന്ന ആളുകൾ. കെ എം മൗലവിയെ സ്വീകരിക്കാതെ നിങ്ങളെ സ്വീകരിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഈ വന്നിരിക്കുന്ന ആളുകൾ. അവസാനം ഞങ്ങൾ ചോദിച്ചു ഇതേ പ്രാർത്ഥന, അപ്പൊ മൂപ്പര് എന്തിനാ പിന്നെയും പറയണത്, പിന്നെ പറയില്ലേ? ഞങ്ങൾ ആലപ്പുഴയിൽ പറഞ്ഞു, ആലപ്പുഴ പറഞ്ഞ് മറുപടി പറഞ്ഞില്ല. മറുപടി പറയാതെ ഞങ്ങൾ അതിനെ കുറിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു അനസ് മൗലവി. അത് എവിടെ പഠിച്ചത് എന്ന് ചോദിക്കുമെന്ന് മൂപ്പർക്ക് അറിയാ. അതന്നെ ഇങ്ങോട്ട് വരാത്തത്, ആ പറഞ്ഞത് ഇപ്പോഴും പറയുന്ന എന്തുകൊണ്ട്? ഈ ഇരിക്കുന്ന മുജാഹിദുകളോട് ഓർമ്മിപ്പിക്കാൻ, നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ തെറ്റായ നിർവചനം പറഞ്ഞത് ആരാണ്? കുഞ്ഞീദ് മദനി. ആ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചുഴലി കാഫിറാക്കിയത്. ഞങ്ങൾ ഈ പറയുന്നത് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇതിന് മറ്റൊരു ചുഴലി ഉണ്ടാകാതിരിക്കാനാണ്. അത് ഞങ്ങളുടെ സാമൂഹികമായ ബാധ്യതയാണ്, അത് ധാർമ്മിക ബാധ്യതയാണ്, അതാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഇനി മഹാനായ ഈ പ്രാർത്ഥന പ്രകാരം ആ പ്രാർത്ഥന തെറ്റായ അർത്ഥമാണെന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. എന്ത്? ആ പ്രാർത്ഥന പ്രകാരം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി കമീസ് കൊടുത്തയച്ചു. ഇദ്ഹബു ബി ഖമീസി ഹാദാ ഫൽഖുഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. ഈ പറഞ്ഞ ഇദ്ഹബു ബി ഖമീസി ഹാദാ എന്ന് പറഞ്ഞാൽ അത് മറഞ്ഞ വഴിയിലുള്ള സഹായ പ്രതീക്ഷയല്ലേ? അഭൗതിക മാർഗത്തിലുള്ളതല്ലേ? അത് ശിർക്കാണെന്ന് കുഞ്ഞീദ് മദനി പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വിശുദ്ധ ഖുർആനിൽ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന ഇവരുടെ പ്രഖ്യാപനമാണ്. പിന്നെ ഓതിയത് മഫാഹീമാണ്. ആ മഫാഹീം ഇവിടെ കൃത്യമായി ഉസ്താദ് പറഞ്ഞു. ആ മഫാഹീമിൽ പറയപ്പെട്ടത് മുഴുവനും നിദാഇന്റെ രൂപത്തിലുള്ള തവസ്സുലാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, മഫാഹീമിൽ പറഞ്ഞ തവസ്സുലും ഇസ്തിഗാസയും എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഇതാ ഇന്ന് മുതൽ നമുക്ക് മഫാഹീം സ്വീകരിക്കാമെന്ന് പറഞ്ഞ് മുജാഹിദുകളെ കൊണ്ട് തവസ്സുൽ ചെയ്യിപ്പിക്കട്ടെ, ഇസ്തിഗാസ ചെയ്യിപ്പിക്കട്ടെ. മഫാഹീമിൽ പറയപ്പെട്ട തവസ്സുലും ഇസ്തിഗാസയും ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വെല്ലുവിളിയാണ്. ഏഴാമത്തെ ചോദ്യമുണ്ടായി. നബി തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ഉള്ളിൽ പിശാചുണ്ടായിരുന്ന സഹാബിയോട് നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഉഖ്റുജ്, ഉഖ്റുജ് എന്ന് പറഞ്ഞു അല്ലേ? ഉഖ്റുജ്. നിങ്ങളുടെ വാദപ്രകാരം അങ്ങനെ ഉഖ്റുജ് എന്ന് പറയൽ ശിർക്കാൻ? അത് ശിർക്കാണോ എന്ന് ചോദിച്ചു. എണ്ണം പറഞ്ഞ ചോദ്യമായിരുന്നു. അജൂസ് ബനി ഇസ്രായീൽ, ആ സംഭവം ഇവിടെ ഉദ്ധരിക്കപ്പെടുകയാണ് തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ. ആ വ്യാഖ്യാനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, കൃത്യമായിട്ട് വിശദീകരിക്കപ്പെട്ടു. ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിലെ ഒരു വൃദ്ധയായ സ്ത്രീ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചത് എന്താ? സ്വർഗമാണ്, സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ്. പറയണ്ടേ കുഞ്ഞീദ് തൗഹീദ് അനുസരിച്ച് സ്വർഗം ചോദിക്കല്ലേ കുഫറാണെന്ന് പറയണ്ടേ? മൂസ നബി പറഞ്ഞില്ല എന്തുകൊണ്ട്? മൂസ നബി അലൈഹി സ്വലാം കുഞ്ഞീദ് തൗഹീദിന്റെ ആളായിരുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെയാണ്. ഇവിടെ ലാവാസിത്ത പറഞ്ഞു, അതേ ലാവാസിത്ത എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഉന്നയിച്ച സുയൂത്തി ഇമാമിന്റെ കിതാബ് അതേ കിതാബിൽ തന്നെ തവസ്സുലാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തൊൽഅന്നലീദ് ഉദ്ധരിച്ചു, ആ തൊൽഅന്നലീദ് എഴുതിയ ആള് തന്നെ തവസ്സുൽ ചെയ്യുന്നയാളാണ്, ഇസ്തിഗാസ ചെയ്യുന്നയാളാണ്. ഇസ്തിഗാസ ചെയ്യുന്ന തവസ്സുൽ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? ഇവിടെ ഉന്നയിക്കപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി ഇവിടെ സമയാസമയങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഓരോ വാദങ്ങളുടെയും സ്ഥിതി നോക്കിയാൽ
നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഓരോ വാദങ്ങളുടെ സ്ഥിതി നോക്കിയാലും അത് നിങ്ങളെ അടുത്ത ഭാവിയിൽ നിങ്ങൾ ഇവിടെ മറുപടി പറയാത്തതൊക്കെ ഈ ഇരിക്കുന്ന ആളുകൾ നിങ്ങളോട് ചോദിക്കും അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഭാവിയിൽ നിങ്ങൾ സന്നദ്ധമാകേണ്ടി വരും. അല്ലാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.